Hi, hello, Kutakarkum, Hadera, the Pudiri video like a Sagam. Number Saint Philomena's Church and Anita Mandrikan, Mailwahan, and they were a park in London. And then the area Mundilana, Mysore, Prasita Maya, Saint Philomena's Pali. This video is Namali Pali Matra, Lagana Bona, E. Pali of Gaicha, better than the country, Namaka, Jaganmohan Palace, Gana Mona. Anishasham Karanji Lake, whatever lake under Karanji and Ucharna and Narila, Gardapai. കൃത്യമായിട്ട് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ട് പറയാം എൻ്റെ ഉച്ചാരണം എന്താണെന്ന്. ഭയങ്കര തിരക്കാണ്, ഈ റോഡൊന്ന് ക്രോസ് ചെയ്യാനായിട്ട് ഞാൻ ഭയങ്കര പാടുപെടുകയാണ്. അപ്പോൾ ഈ പള്ളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ പള്ളിയാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്ന് മാത്രമല്ല, ആ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പള്ളിയും കൂടിയാണ് ഈ സെൻറ് ജോസഫ് പള്ളി. സെൻറ് ജോസഫ് പള്ളിയിൽ നിന്നും സെൻറ് ഫിലോമിനാസ് പള്ളിയിൽ നിന്നും എഴുതി കാണുന്നുണ്ട്. ശരിക്കും സെൻറ് ഫിലോമിനാസ് സെൻറ് ജോസഫ് ചർച്ച് അങ്ങനെ രണ്ടുപേരൂടെ ചേർന്നിട്ടാണ് ഈ പള്ളിയുടെ യഥാർത്ഥ പേര്. സെൻറ് ജോസഫ് ചർച്ച് എന്നും പറയാറുണ്ട്, സെൻറ് ഫിലോമിനാസ് ചർച്ച് എന്നും പറയാറുണ്ട്. ഈ പള്ളി എന്ന് പറഞ്ഞാൽ 1936 പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു പള്ളിയാണ്. ഇതെന്ന് പറഞ്ഞാൽ ജർമ്മനിയിലെ കോളോഗൻ കത്തീഡ്രൽ അങ്ങനെ ഏതോ ഒരു വലിയ പള്ളിയുടെ അതിൽ നിന്നും ഇൻസ്പിറേഷൻ ഉൾക്കൊണ്ടുകൊണ്ട് പണിത പള്ളിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഈ പില്ലറുകൾക്ക് ഇതിനെന്താണ് പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല. ഇതിന് ഇത്രത്തോളം ഹൈറ്റ് 53 മീറ്ററും കണ്ടാണ്. ഇതിൻ്റെ ഈ രണ്ട് പില്ലറുകളാണുള്ളത്, ഇതിലെ ഏറ്റവും ഓരോന്നിൻ്റെയും നീളം 53 മീറ്റർ വെച്ച് ഓരോന്നിനും നീളമുണ്ട്. ഈ പള്ളിയുടെ ഉള്ളിലേക്ക് ആർക്ക് വേണമെങ്കിലും കയറാം, പക്ഷേ ഒരു കുഴപ്പമുണ്ട്, നമുക്ക് ക്യാമറ ഇതിനുള്ളിൽ ഫോട്ടോഗ്രാഫി അലൗഡല്ല. അതുകൊണ്ട് തന്നെ ഈ വലിയ പള്ളിയെ ചുറ്റി നമുക്ക് പുറത്തുകൂടെ നടന്ന കാഴ്ചകളൊക്കെ കണ്ട് ഇതിനെക്കുറിച്ച് മനസ്സിലാവുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇത് നിയോ ഗോത്തിക് സ്റ്റൈലിൽ പണിത പള്ളിയാണ് എന്ന് പറഞ്ഞാലും തദ്ദേശീയമായ കുറച്ച് വർക്കുകളോ അങ്ങനെ എന്തോ, ഈ രൂപങ്ങളുടെ വസ്ത്രധാരണത്തിലുമൊക്കെ അങ്ങനെ എന്തോ തദ്ദേശീയമായ കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താ പറഞ്ഞു കേട്ടത്, അപ്പോൾ എന്തായാലും ഇവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. തദ്ദേശീയമായിട്ട് എന്തെങ്കിലും ഈ ഗോത്തിക് സ്റ്റൈലിൽ ഫീൽ ചെയ്യാൻ പറ്റുമെന്ന്. കൂറ്റൻ ഒരു പള്ളി എന്നതിലപ്പുറം ഇതിൻ്റെ പ്രൗഢമായ ലുക്കാണ് ശരിക്കും. വളരെ റോയൽ ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ പള്ളിക്കുള്ളത്. ഇത് റോമൻ കത്തോലിക്ക പള്ളിയാണ് കേട്ടോ, ആർ സി പള്ളിയാണ്. വിശ്വാസികളെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർക്കിംഗ് പ്ലേസിലേക്കൊന്നും ആരും പാർക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഇതിനിടയ്ക്കൂടെയുള്ള റെയിലുകളെല്ലാം, ഈ ഓടയുടെ റെയിലുകളെല്ലാം മാറ്റിയിട്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഈ പ്രത്യേക മരത്തിൻ്റെ സാന്നിധ്യം വളരെ മനോഹരമാണ്. ഇത് കണ്ടോ, ഒരു ഗോപുരം കണ്ടോ, ഇതുപോലൊരു ഗോപുരം ഈ പള്ളിയുടെ ആ സൈഡിൽ അവിടെയുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ച് വെറുതെ ഒരു ഗോപുരം പോലെ വല്ല ആയിരിക്കുന്നു. ഇതിലൊരുപാട് പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഒരു വഴിയാണ്. എങ്ങോട്ടാണെന്നൊന്ന് ഞാനെന്തായാലും പോയി നോക്കുന്നില്ല. ഒരു ദുരനുഭവം ഇപ്പോൾ ഉണ്ടായതേ ഉള്ളൂ, അടുത്ത ദുര അനുഭവം കൂടി ഉടനെ താങ്ങാൻ വയ്യ. അത്യാവശ്യം കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ സംവിധാനങ്ങളൊക്കെ ഈ പള്ളിയുടെ സൈഡിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേക കുർബാനയുണ്ട് കേട്ടോ. ഡിയർ ടൂറിസ്റ്റ്സ്, യാത്രകർ കുർബാന മലയാളത്തിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഈ കഥകളിലൊക്കെ ഒരുപാട് കൊത്തുപണികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഏതാണ്ട് മാഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. പഴയ ആ ഒരു അതിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇവിടെ ഒരു ഗുഹയുടെ രൂപത്തിലൊക്കെ ഇവിടെ പള്ളിയുടെ ഒരു ആരാധന നടത്തുന്ന ഒരു സ്ഥലമാണ്. ഇതിനുള്ളിലൊക്കെ പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലങ്ങളാണ്. അതുകൊണ്ട് ഇതിനുള്ളിലൊന്നും നോക്കി കയറി ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ഞാൻ ഇതിനുള്ളിലൊക്കെ ഒന്ന് കയറി. ഗാർഡനും ഒരുപാട് പൂച്ചെടികളും ഒക്കെ ഇവിടെയുണ്ട്. ഇതുണ്ട്, ടോപ്പിയറികളുടെ ഒരു കളക്ഷൻ ഉണ്ട് ഇവിടെ. ഒരു ആനയെ ആയിരുന്നെന്ന് തോന്നുന്നു കവി ഉദ്ദേശിച്ചിരുന്നത്. എന്തായാലും ആനയായില്ല, ഏകദേശം ഒരു ആനയൊക്കെയായി. ഈ ചെടികളൊക്കെ ഇത്രേ പറ്റുള്ളൂ. ഇത് നമ്മുടെ ഗോൾഡൻ സൈപ്രസ് ചെടിയാണല്ലോ, ഇതിലൊക്കെ ഇത്രയൊക്കെ പണി നടക്കുകയുള്ളൂ. ഇത്ര ആനയൊക്കെ ഇതേ ഉണ്ടാവുള്ളൂ, തുമ്പിക്കൈയൊക്കെ ഉണ്ട്. അതായത് ഇങ്ങനെ ഈ ഒരു നിരയിൽ മൊത്തം ടോപ്പിയറികളാണ്. ഇതുണ്ട്, ഇവിടെയൊക്കെ ബോൺസായി മരങ്ങളുടെ ശേഖരം. നല്ല രസമുണ്ട് ഈ ബോൺസായി മരങ്ങൾ കാണാൻ. എനിക്കല്ലെങ്കിലും പ്രത്യേക ഒരു താല്പര്യമുള്ളതാണ് ഈ ബോൺസായി മരങ്ങളോട്. പണ്ട് ഞാനിത് സ്വന്തമായിട്ടൊരെണ്ണം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. ശ്രമമല്ലാതെ അത് വലിയ മരമായിട്ട് പറന്ന് പന്തലിച്ചിപ്പം നിൽപ്പുണ്ട്. ഇനി ഞാൻ എനിക്ക് ഇവിടെ ഉണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് കൂടി പറയാം. ഇപ്പോൾ ഉണ്ടായതേ ഉള്ളൂ. നമ്മൾ ചാമുണ്ടി ഹിൽസിൽ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം, ഞാൻ ആ കൂട്ടത്തിൽ ചാമുണ്ടി ടെമ്പിളിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ചർച്ചുകൂടെ കാണിക്കുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ്. എന്നാൽ അവിടെ ആ വീഡിയോയ്ക്ക് ലെങ്ത് കൂടിപ്പോയതുകൊണ്ടാണ് കാണിക്കാതെ വേറൊരു വീഡിയോ ആക്കുന്നത്. എങ്കിലും അവിടെ വെച്ച് എനിക്കുണ്ടായ ദുരനുഭവം, ഞാൻ അവസാനം നന്ദി സ്റ്റാച്ചു കാണാനായിട്ട് പോയിരുന്നു. നന്ദി സ്റ്റാച്ചു കാണാനായിട്ട് പോയ കഥയൊക്കെ കഴിഞ്ഞ വീഡിയോ കാണുക, അതിൻ്റെ രസകരമായ അനുഭവങ്ങളൊക്കെ. അപ്പോൾ തിരിച്ചു വന്നപ്പോഴേക്കും വാഹനം കയറ്റാൻ പാടില്ലാത്ത സ്ഥലത്ത് വാഹനം കയറ്റി എന്ന് പറഞ്ഞ് തന്നെ അവിടുത്തെ പോലീസ് പിടിച്ചു. പോലീസ് പിടിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കന്നഡയിൽ ഭാഷയിലാണ് എഴുതി വെച്ചിരുന്നത്, ഇംഗ്ലീഷിലോ ഒന്നും എഴുതിയിട്ടില്ലായിരുന്നു. എന്തായാലും നമുക്കത് മനസ്സിലായില്ല. നമ്മൾ വണ്ടിയും കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്തു. അവിടെ ചെന്നപ്പോൾ റോഡൊക്കെ കുറേ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന കാഴ്ചകളും ഒക്കെയാണ് കണ്ടത്. അത് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഈ എഴുതി വെച്ച ഗേറ്റിൻ്റെ ഈ ഭാഗത്തോടെ തിരിച്ചിറങ്ങി പോയപ്പോഴേക്കും ഇതേ കർണാടക പോലീസ് മുന്നിൽ. അതൊരു വനിതാ പോലീസും ഒരു കോൺസ്റ്റബിളും മാത്രം ഉണ്ടായിരുന്നു, ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥയായിരുന്നു. എന്തായാലും ഞാൻ പറഞ്ഞു ഒന്നും അവർ അംഗീകരിച്ചില്ല. അവരെനിക്ക് 1000 രൂപ ഫൈൻ അടിച്ചു.
1000 രൂപ അടക്കേണ്ടി വന്നതല്ല ദുർഅനുഭവം, അതും ഒരു ദുർഅനുഭവമാണ്. 1000 രൂപ അടക്കേണ്ടി വന്നത് ഒരു ദുർഅനുഭവം തന്നെയാണ്. പിന്നെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ എന്നെ അവിടെ ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ എടുത്ത് അവിടെ പിടിച്ചു നിർത്തി. പിടിച്ചു നിർത്തി എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചുമ്മാ എന്നെ വെറുതെ അവിടെ നിർത്തി 2 മണിക്കൂർ. അതും പോരാത്ത അതിലും വലിയ ദുർഅനുഭവം. പിന്നെ അതിലും വലിയ ദുർഅനുഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ എടുത്ത കുറേ വീഡിയോസ് അവർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അതാണ് എന്നെ സംബന്ധിച്ച് ഏറ്റവും വലിയ ദുർഅനുഭവമായത്. പിന്നെ അവർ ഒരു ഉപകാരം ചെയ്തു. ഉപകാരം ചെയ്തെന്ന് പറഞ്ഞാൽ അവർ മൊത്തത്തിൽ, ഞാൻ വിചാരിച്ചു, ഞാൻ പേടിച്ചു അവർ മൊത്തത്തിൽ ഫോർമാറ്റ് ചെയ്ത് കളയുമോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അങ്ങനെ അവർ ചെയ്തില്ല. അവർ ഏതൊക്കെയോ കുറേ എണ്ണം സെലക്ട് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. അതെന്തിനാണ് അത് ഡിലീറ്റ് ചെയ്തത്? അത് ഒരു പ്രത്യേകതയില്ലാത്ത കുറേ വീഡിയോസാണ് അവർ ഡിലീറ്റ് ചെയ്തതിൽ കൂടുതലും. അതെന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊന്നും എനിക്ക് ഒരു ഐഡിയ കിട്ടിയില്ല. അത് 1000 രൂപ അടച്ചതിന് റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരുടെ ഒരു നോട്ട് ബുക്കിൽ, അത് ആ മാഡത്തിൻ്റെ ഏതോ കൊച്ചുങ്കാണ്ട് ABCD എഴുതി പഠിക്കുന്ന ഒരു ബുക്കും കണ്ടെന്ന് തോന്നുന്നു, പഴഞ്ചൻ ഒരു ബുക്ക്. അതിൽ എന്നെ കൊണ്ട് ഒരു ഒപ്പിടിപ്പിച്ചു എന്നല്ലാതെ റെസിപ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ആദ്യം തന്നെ ഈ 1000 രൂപയും മേടിച്ചു എൻ്റെ വീഡിയോയും എല്ലാം ഡിലീറ്റും ചെയ്തുകൊള്ളു. അത് കഴിഞ്ഞ് എന്നെ അവിടെ നിർത്തിയിരിക്കുകയാണ്. നിന്ന് ഇപ്പോൾ അവരുമായിട്ട് പിന്നെ ഭയങ്കര കമ്പനി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കമ്പനിയായി. ലാസ്റ്റ് അവർ കേരളത്തിലോട്ട് വരുക, അങ്ങോട്ട് വരും വിളിക്കാമെന്നും പറഞ്ഞ് എൻ്റെ നമ്പർ വരെ അവിടെ എടുത്തു വെച്ചു. കേരളത്തിലോട്ടെങ്ങാനും വരട്ടെ, അവർക്ക് ഞാൻ കാണിച്ചു കൊടുക്കാം വെറുതെ നമ്മളായിട്ട്. ഈ കോടതിയൊക്കെ ശിക്ഷ വിധിക്കുന്ന പോലെ, കോടതി പിരിയുന്നവരെ അവിടെ നിൽക്കാനൊക്കെ ശിക്ഷ വിധിക്കുന്ന പോലെയാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പോലീസും. എന്നെ അവിടെ 2 മണിക്കൂർ പിടിച്ചു നിർത്തി. ഇത് കണ്ടോ, ഒരു മരം കണ്ടോ, ഇതിൻ്റെ ഇതൊക്കെ കൊത്തുപണി ചെയ്തിരിക്കുന്ന പോലെയുണ്ട്. എൻ്റെ വീഡിയോയൊക്കെ അവർ ഏതൊക്കെയാണ് ഡിലീറ്റ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. എന്നെ കാണിക്കാതെയാണ്, ഞാൻ കാണാതെയാണ് അവരെൻ്റെ ഫോൺ പരിശോധിച്ചതും ഡിലീറ്റ് ചെയ്തതൊക്കെ. കുറച്ചൊക്കെ ഞാൻ കണ്ടു എങ്കിലും വീട്ടിൽ ചെന്ന് എഡിറ്റിങ്ങിനെയിരിക്കും പറയാം. ഞാൻ ഓടിച്ചൊന്ന് നോക്കിയപ്പം അത്യാവശ്യം കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇനിയുണ്ട്. ഇനി ഞാൻ പോയി എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴായിരിക്കും അത്യാവശ്യപ്പെട്ട സാധനങ്ങളെല്ലാം പോയിട്ടുണ്ടാവും മിക്കവാറും. 1000 രൂപ പോയെങ്കിൽ തന്നെ കുറച്ച് കന്നഡ പഠിച്ചു. കന്നഡ പഠിച്ചു എന്ന് പറഞ്ഞാൽ ആ 2 മണിക്കൂറും അവരെന്നോട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇരുന്നത് ഞാൻ അവരോടും. അതും കന്നഡ മാത്രം അറിയാവുന്ന അവരോടും ഞാനും. കുറച്ച് ഇംഗ്ലീഷൊക്കെ മേമ്പൊടിക്ക് ചേർത്തു എന്നല്ലാതെ ഞാൻ പറഞ്ഞ കന്നഡയൊക്കെ അവർക്കും മനസ്സിലായി, അവർ പറഞ്ഞ കന്നഡയൊക്കെ എനിക്കും മനസ്സിലായി. അപ്പം നമ്മുടെ ഈ സെൻറ്റ് ജോസഫ് സെൻറ്റ് ഫിലോമിനാസ് കത്തീഡ്രലിലേക്ക് തിരിച്ചു വന്നാൽ ഈ പുറമേ നോക്കുമ്പോൾ ഒരു കൂറ്റൻ പള്ളിയാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ 2-ാമത്തെ പള്ളിയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ടുണ്ടോ എന്നറിയില്ല. ഇപ്പം എവിടെയെങ്കിലും മറ്റ് വലിയ പള്ളി വല്ലതും പണിതിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും ഇത്ര വലിയൊരു പള്ളിയിൽ അകത്ത് കയറുമ്പോൾ, ഞാൻ അകത്തൊക്കെ കയറി കണ്ടു. അപ്പോൾ അകത്ത് കയറുമ്പോൾ വളരെ കുറച്ച് ഭാഗം മാത്രമാണ് ഈ പള്ളിയുടെ മെയിൻ ഹാള്, ആൾത്താരെയൊക്കെ വരുന്ന ആ ഹാളുള്ളത്. അപ്പോൾ അതെന്താണ് ഇത്ര സ്ഥലം ഇതിനകത്ത് കുറവ് എന്ന് ഞാൻ അകത്ത് കയറിയെങ്കിൽ ചിന്തിച്ചു. അത് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഈ പള്ളി പണിതിരിക്കുന്ന ഒരു കുരിശിൻ്റെ ആകൃതിയിലാണ്. കുരിശിൻ്റെ ആകൃതിയിൽ എന്ന് പറയുമ്പോഴേക്കും ആ കുരിശിൻ്റെ ക്രോസ് വരുന്ന ആ ഭാഗത്താണ് ആൾത്താര വരുന്നത്. അപ്പോൾ കുരിശിൻ്റെ ആ താഴോട്ടുള്ള ഭാഗം മാത്രമാണ് നമ്മളിതിനുള്ളിൽ കയറുമ്പം കാണുന്നത്. ബാക്കി ഭാഗങ്ങൾ നമുക്കങ്ങനെ കാണത്തില്ല. അപ്പോൾ ഈ ചർച്ചിൽ നിന്ന് ഇത്രയും കാഴ്ചകൾ എനിക്ക് കാണിച്ചു തരാനായിട്ടുള്ളൂ. ഇവിടെ ഇതേ മാതാവിൻ്റെ രൂപമാണെന്ന് തോന്നുന്നു. ഇതിനപ്പുറത്ത് സെൻറ്റ് ജോസഫിൻ്റെ രൂപമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഗേറ്റ് വഴി, ഓ ഈ ഗേറ്റ് വഴി പോകുമ്പോൾ വലിയ ഗേറ്റ് അടച്ചിട്ടേക്കും, അപ്പുറത്തെ കയറിയ ഗേറ്റ് വഴി തന്നെ പുറത്തേക്ക് പോകാം. അപ്പോൾ നിങ്ങളെ ജഗൻമോഹൻ പാലസ് കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നിട്ട് നിങ്ങളെ കാണിക്കുന്നില്ല. ഞാൻ കയറി എന്തായാലും പാലസിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു. മറ്റൊന്നുമല്ല, ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ഇതിനുള്ളിൽ ക്യാമറ അലൗഡല്ല. നേരത്തെയൊക്കെ ഇതിനുള്ളിൽ ക്യാമറ അനുവദിച്ചിരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഞാൻ കയറി കാഴ്ചകളൊക്കെ കണ്ടു. എന്തായാലും ഞാൻ നിങ്ങളെ സ്ട്രോങ് ആയി ജഗൻമോഹൻ പാലസ് റെക്കമെൻഡ് ചെയ്യുകയാണ്. കാരണം അത്ര നല്ലൊരു ആർട്ട് ഗ്യാലറിയാണ് ഇതിനുള്ളിലുള്ളത്. ആർട്ട് ഗ്യാലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നന്നായിട്ടാണ് അവരത് മെയിൻറ്റെയിൻ കീപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത്. കാരണം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയി നിരവധി ആർട്ട് ഗ്യാലറികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്ര ഗംഭീരമായിട്ട് അതൊന്നും കാത്തു സൂക്ഷിക്കുന്ന, പരിപാലിക്കുന്ന കാഴ്ചകൾ നമുക്കവിടെ കാണാനായിട്ടില്ല. ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ കയറുന്ന തന്നെ ചെരുപ്പ് ഊരിയിട്ടിട്ടാണ്. അതിനുള്ളിൽ ഒരു പൊടി പോലും ഇല്ലാതെ ഓരോ കാര്യങ്ങളും നല്ല അലൈൻമെൻറ്റിൽ അടുക്കി വെച്ച്, എന്തായാലും വളരെ അട്രാക്റ്റീവായിട്ട് ഒരുപാട് കളക്ഷനുണ്ട് കേട്ടോ. നമുക്ക് ചിന്തിക്കാനാവാതെ നമ്മൾ ഒരു ദിവസം എടുത്താൽ പോലും കണ്ട് ആസ്വദിച്ച് തീരാത്ത ആർട്ടുകളും ഇതിനുള്ളിലുണ്ട്. ഈ ജഗൻമോഹൻ പാലസിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാൽ, ഇത് കണ്ടാൽ വലിയൊരു ബിൽഡിംഗ് എന്നതിലപ്പുറം ഇതൊരു കൊട്ടാരമാണെന്നോ ഇത് ഇത്രയും പഴയതാണെന്നോ ഒന്നും നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല. ഇത് 1815 1855 ഇടയിൽ എന്നോ സ്ഥാപിച്ച അല്ലെന്നോ നിർമ്മിച്ച ഒരു കൊട്ടാരമാണ്. ഇതെന്ന് പറഞ്ഞാൽ 3 നിലയിലായിട്ട് ഹൈന്ദവ വാസ്തുവിദ്യയിൽ പണി കഴിപ്പിച്ചിട്ടുള്ളൊരു കൊട്ടാരമാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈസൂർ പാലസ്, ഇവിടുന്ന് മൈസൂർ പാലസ് വെറും 1.5 കിലോമീറ്റർ അത്രേ ഉള്ളൂ. മൈസൂർ പാലസ് നമ്മൾ വന്ന വഴിക്ക് മൈസൂർ പാലസ് കടന്നാണ് ഇതിൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പം നമ്മുടെ മൈസൂർ പാലസിലേക്ക് ഇവിടെ രാജകുടുംബം ഓടയാർ എന്നാണെന്ന് തോന്നുന്നു ഇവിടുത്തെ രാജകുടുംബം. അതിൽ W സൈലൻ്റ് ആണെന്നൊക്കെ എവിടെ ഞാൻ കണ്ടത്. അപ്പം നമ്മുടെ ഓടയാർ രാജകുടുംബം നമ്മുടെ മൈസൂർ പാലസ് പണിതുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ താമസിച്ചിട്ടുള്ളത്. അതിന് മുന്നേ ഇവർ താമസിച്ചിരുന്ന കൊട്ടാരം 1861 തീ പിടിച്ചുപോയി.
തീ പിടിച്ചതാണോ തീ പിടിപ്പിച്ചതാണോ എൻ്റെ ചരിത്രമൊക്കെ ഞാൻ പെട്ടെന്നൊന്ന് നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്ക് വേണ്ടെങ്കിൽ മനസ്സിലായിട്ടില്ല തീ പിടിച്ചതാണോ പിടിപ്പിച്ചതാണോ. എന്തായാലും ആ കൊട്ടാരം കത്തി നശിച്ച സമയത്ത് അവർ താൽക്കാലികമായി പുതിയ കൊട്ടാരം പണിയുന്ന വരെ താമസിച്ചാണ് ഈ ജഗൻമോഹൻ പാലസിൽ. അതിന് വേണ്ടിയിട്ടല്ല ഇത് നിർമ്മിച്ചിട്ടുള്ളത്, അതിനൊക്കെ ഒരുപാട് മുമ്പേ ഇത് നിർമ്മിച്ചിരുന്നു. എന്തായാലും പിന്നെ ആർട്ട് ഗാലറിക്കുള്ളിലെ കാഴ്ചകളെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് കഴിഞ്ഞാൽ വളരെ മനോഹരമാണ്. പ്രത്യേകിച്ചും പെയിൻറ്റിങ്ങുകൾ, പെയിൻറ്റിങ്ങുകളുടെ ഒരുപാട് കളക്ഷൻ. രാജാ രവിവർമ്മയുടെ തന്നെ 16 പെയിൻറ്റിങ്ങുകൾ ഇതിനകത്തുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ രാജാവായിരുന്ന ജയജാമ രാജേന്ദ്ര വോഡയാർ, അദ്ദേഹം രാജവർമ്മയുടെ 10-16 പെയിൻറ്റുകൾ ഇവിടെ ഈ മ്യൂസിയത്തിലേക്ക് സംഭാവന ചെയ്തിരുന്നു. എന്തായാലും പെയിൻറ്റിങ്ങുകൾ, രാജാ രവിവർമ്മയുടെ പെയിൻറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയുമ്പോഴേക്കും അത്ര ചെറുതൊന്നുമല്ല, ഒരു A4 സൈസിലൊന്നും വരച്ചിരിക്കുന്ന പെയിൻറ്റിംഗ് അല്ല, ഒരു വലിയ ചൂരോളം വലുപ്പത്തിൽ വലിയതായിട്ടാണ് വരച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജീവസുറ്റം. മറ്റേത് പെയിൻറ്റിങ്ങുകളെക്കാളും അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിംഗ് നമ്മൾ നേരിൽ കണ്ടു കഴിയുമ്പോഴേക്കും ശരിക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരു നല്ലൊരു ഡിജിറ്റൽ ക്യാമറയിൽ ഫോട്ടോ എടുത്തു വെച്ചാൽ അത്ര ഭംഗിയുണ്ടാവില്ല. അത്ര ഒറിജിനാലിറ്റിയാണ് ആ ചിത്രങ്ങൾക്ക് ശരിക്കും. അത് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ചിത്രങ്ങൾ അവിടെ ഒരു 10-16 ചിത്രം ഉണ്ടെന്ന് പറഞ്ഞു, എല്ലാം വലിയ ക്യാൻവാസിങ്ങിൽ ഇങ്ങനെ നല്ല കളർഫുള്ളായിട്ട് ശരിക്കും നിറങ്ങളും പഴ എന്നാ വെജിറ്റബിൾ ഡൈ ഒക്കെ ഉപയോഗിച്ചാണ് അത് വരച്ചിരിക്കുന്നതെന്ന് പോലും നമുക്ക് ഒരു കാരണവശാലും തോന്നത്തില്ല. അത്ര കൃത്യമായിട്ടുള്ള കളറിങ്ങും കാര്യങ്ങളൊക്കെയാണ്. ശരിക്കും ഈ രാജാ രവിവർമ്മയുടെ പെയിൻറ്റിങ്ങുകൾ തന്നെ ഈ ഗാലറിയിൽ നമുക്ക് മണിക്കൂറുകൾ ചിലവിട്ട് ആസ്വദിച്ച് കാണാനായിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ആ രാവണൻ ജടായുവിൻ്റെ ചിറകരിയുന്ന ഒരു രംഗമുണ്ട് സീതയെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ. അപ്പോൾ സീതയും കൊണ്ട് പോകുമ്പോൾ തട്ടിക്കൊണ്ട് പോകുമ്പോൾ തടയാനായിട്ട് ജടായു പരമാവധി ശ്രമിക്കുകയും രാവണൻ ജടായുവിൻ്റെ ചിറകരിഞ്ഞ് ജടായുവിനെ വധിക്കുന്ന ഒരു രംഗമാണ് ആ കഥ മുഴുവൻ. ആ ഒറ്റ പെയിൻറ്റിങ് തന്നെ കുറേ നേരം ഈ കഥ മുഴുവൻ നമ്മളെ ഓർമ്മപ്പെടുത്തും, അത്ര സംഭവമാണ് ആ പെയിൻറ്റിങ്ങൊക്കെ. അതുപോലെ തന്നെ ലേഡി വിത്ത് എ ലാമ്പ്, അതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ചിത്രമാണെന്ന് തോന്നുന്നു. അതിൻ്റെ എല്ലാം ആവിഷ്കാരം ഇവിടെ, ആവിഷ്കാരമല്ല അതേ പെയിൻറ്റിങ് തന്നെ നമുക്കിവിടെ കാണാം. രണ്ട് കുട്ടികൾ, ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കുട ചൂടി നിൽക്കുന്ന ഈ പ്രതിമ ഭയങ്കര പ്രസിദ്ധമാണ്. ഇതിൻ്റെ മുൻഭാഗം നിങ്ങളെ കാണിച്ചു തരാൻ അത്ര മാർഗ്ഗമില്ല, കാരണം ഇതുകൊണ്ട് വെയിലടിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വെയിലടിക്കുകയാണ്. ഇപ്പോൾ ഈ കൊട്ടാരം തന്നെ ഈ പാലസ് തന്നെ ഇരുണ്ടാണ് നിൽക്കുന്നത്. ഈ പാലസിൻ്റെ ഈ മുമ്പിൽ വരുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞാൽ വലിയൊരു ഓഡിറ്റോറിയമാണ്. ഇത് പാലസിൻ്റെ ഭാഗം തന്നെ ആണോന്നറിയില്ല, എന്തായാലും ഇത് കണ്ടാൽ ഒരു പാലസായിട്ട് എനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഈ ഓഡിറ്റോറിയത്തിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ഡാൻസ് ഫെസ്റ്റ് നടക്കുകയാണ്. കാഴ്ചക്കാരൊന്നും അധികമില്ല, ഒരുപാട് നർത്തകരികൾ നർത്തകിമാരും നർത്തകന്മാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ അവർ ഓരോരുത്തരും ഡാൻസ് കഴിഞ്ഞ് ഇങ്ങനെ ഫോട്ടോഷൂട്ടുകളും അവർക്ക് കിട്ടിയ അവാർഡൊക്കെ കാണിച്ചുകൊണ്ടുള്ള പ്രദർശനങ്ങളൊക്കെ ഇവിടെ നമുക്ക് കാണാം. ഇവിടുത്തെ പെയിൻറ്റിങ്ങുകളിൽ തന്നെ എടുത്തു പറയേണ്ടത് മൈസൂരിലെ ദസറ ആഘോഷത്തിൻ്റെ സൂചനകൾ നൽകുന്ന ഒരു മ്യൂറൽ പെയിൻറ്റിംഗ് ഉണ്ട്. അതായത് ആ ഒരു ചിത്രമാണ് ഏറ്റവും പഴയ ഇവിടുത്തെ ദസറ ആഘോഷത്തെക്കുറിച്ചുള്ള ഏറ്റവും പഴയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ തടിയിൽ ആവിഷ്കരിച്ച മഹാവിഷ്ണുവിൻ്റെ ദശാവതാര രൂപവുമൊക്കെ വളരെ പഴയതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പിന്നെ എനിക്കിവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് അരിമണിയിൽ നടത്തിയിരിക്കുന്ന കുറച്ച് പെയിൻറ്റിങ്ങുകളാണ്. അരിമണി വെച്ച് കുറേ കലാരൂപങ്ങൾ, 2-3 കലാരൂപങ്ങളും പെയിൻറ്റിങ്ങുകളും ഒക്കെ ആയിട്ട് അത് നമുക്ക് ഈ ലെൻസിലൂടെ നോക്കി വലുതായി കാണാൻ പാകത്തിനാണ് അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് മൈക്രോസ്കോപ്പ് വെച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നി. നമ്മളെന്തായാലും ടിക്കറ്റൊക്കെ എടുത്ത് കരൺജി ലേക്കിലേക്ക്, ലേക്കിനുള്ളിലേക്ക്, ലേക്ക് ഗാർഡനുള്ളിലേക്ക് കയറി. വലിയൊരു ഗാർഡനാണ്, ചെറിയൊരു ലേക്ക് ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ലേക്കിന് മുമ്പുള്ള ഗാർഡൻ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഈ വഴിക്ക് തന്നെ കൊടുക്കണം 100-ൽ 100 മാർക്കും. അത്ര സ്ട്രെയിറ്റായിട്ട് അത്ര വീതിക്ക് ഒരു മൺപാത, അതിൻ്റെ രണ്ട് വശങ്ങളിലുമായി ഇങ്ങനെ നെടുനീങ്ങളെ പനയുടെ വർഗ്ഗത്തിൽപ്പെട്ട എന്തോ മരങ്ങളൊക്കെ വെച്ച് മൊത്തത്തിൽ അടിപൊളിയാക്കിയിരിക്കുകയാണ്. നമ്മൾ നേരെ ലേക്കിലേക്കാണ് പോകുന്നത്. ഇവിടെ ഇങ്ങനെ ഗാർഡൻ പാർക്ക് ഒരുപാടുണ്ട്. ഇതേ അങ്ങോട്ടൊക്കെ ആളുകൾക്ക് സമയം ചിലവഴിക്കാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. ഇവിടെ കയറാനുള്ള ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞാൽ 50 രൂപയാണ്. 50 രൂപ ചാർജ്, വണ്ടി പാർക്ക് ചെയ്യുന്നതിന് 50 രൂപ, ക്യാമറയ്ക്ക് 100 രൂപ, അങ്ങനെ 200 രൂപയായി എനിക്കിവിടെ കയറാനായിട്ട്. ഇവിടെ പൊതുവേ ചെറിയ ഗാർഡനുകളിൽ പോലും ടിക്കറ്റ് ചാർജുകൾ ഭയങ്കര കൂടുതലാണ്. 50 രൂപയിലേക്കൊക്കെ മിനിമം ചാർജ് എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ ഇവിടെയൊക്കെ എപ്പോഴും 10-20 രൂപയൊക്കെയാണ് നമ്മുടെ ഇവിടെ മിനിമം സാധാരണഗതിയിൽ. തമിഴ്നാട്ടിലൊക്കെ ഇപ്പോഴും 5 രൂപയുള്ളൂ. നമ്മൾ ആ വലിയ വഴിയിൽ നിന്നും ഈ കുറച്ച് ചെറിയൊരു വഴിയിലേക്ക്, ഇവിടെ ഒരു ചിൽഡ്രൻസ് ഗാർഡൻ ഉണ്ടെന്ന് തോന്നുന്നു, കുറച്ച് ചിൽഡ്രൻസിനുള്ള കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ മൈസൂർ സൂവിൻ്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. മൈസൂർ സൂവിൻ്റെ ഭാഗമെന്ന് പറയാൻ പറ്റില്ല, ഇവിടെ പ്രത്യേക ടിക്കറ്റ് എടുത്ത് കയറണം. ഇതിനപ്പുറത്തേക്കാണ് സൂ ഒക്കെ ഉള്ളതെന്ന് തോന്നുന്നു. സൂവിലേക്കുള്ള വഴിയിൽ നിന്ന് അവിടെ ഒരു ബോർഡ് ഞാൻ കണ്ടിരുന്നു. ശരിക്കും മൈസൂർ സൂവിൻ്റെ ഉടമസ്ഥയിൽ തന്നെയുള്ള ഒരു സംഭവമാണ്. ഇവിടെ ഒരു വോക്കിൻ ഏവിയറി ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അവിടെ പോയി എന്താണ് കുറേ പക്ഷികളെയൊക്കെ നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും. സൂവിൽ മിച്ചം വന്ന പക്ഷികളായിരിക്കും, സൂവിൽ മിച്ചം വന്ന പക്ഷികളൊക്കെ ഇവിടെ കൊണ്ടിട്ടിരിക്കുന്നതായിരിക്കും. ഇവിടെയാണ് ആ ചിൽഡ്രൻസ് പാർക്കുള്ളത്. ഈ ഏവിയറി ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള വോക്ക് ത്രൂ ഏവിയറി ആണെന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ എനിക്കത് മനസ്സിലാകുന്നില്ല, എന്തുകൊണ്ടാണ് ഇതിനെ വോക്ക് ത്രൂ. ഞാനോർത്ത് വോക്ക് ത്രൂ എന്ന് പറഞ്ഞപ്പോൾ ഇതിനുള്ളിൽ കൂടെ വലിയ വീട് പോലെ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിൽ കൂടെ കയറി നടന്ന് നേരിട്ട് പക്ഷിയെ കാണാമെന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ ഇത് സാധാരണ എല്ലാ പക്ഷി കേന്ദ്രങ്ങളിലും പക്ഷി സങ്കേതങ്ങളിലല്ല, മൃഗശാലകളിലൊക്കെ ഇതിലും വലിയ
ഏവിയറികളും നമ്മൾ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പക്ഷി വളർത്തൽ കണ്ട് വീണ്ടും നമ്മളിത് ലേക്കിൻ്റെ വഴിയെ തന്നെ പോവുകയാണ്. ലേക്ക് തന്നെയാണ് നമുക്ക് ഭേദം. അയ്യോ, നമ്മളിത് കഥ അറിയാതെ കുറ്റം പറഞ്ഞതാണെന്ന് തോന്നുന്നേ. വലിയ വോക്കിൻ ഏവിയറി ഇവിടെ ഉണ്ടെന്ന്, വോക്ക് ത്രോ ഏവിയറി ഉണ്ടെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് മൊത്തം വലയിട്ട്, ഈ പ്രദേശം മുഴുവൻ വലയിട്ട് മൂടിയിരിക്കുന്ന കാഴ്ചകൾ. അപ്പോൾ നമുക്കിതിനുള്ളിലേക്ക്, ആ ബേഡ്സ് ഏവിയർ. ഇവിടെ എന്തായാലും ടിക്കറ്റ് കൗണ്ടർ പോലെ കാണുന്ന ഇത് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കയറി പോകാൻ പറ്റുമോ? പറ്റുമെന്ന് നനയ്ക്കരെ. ഇത് സൂപ്പർ. നമ്മൾ വോക്ക് ത്രോ ഏവിയറിക്ക് അത് കയറിയതുകൊണ്ട് പക്ഷികൾ പറന്നു പോകാതിരിക്കാനുള്ള ഭയങ്കര സംവിധാനങ്ങളാണ്. ഇതേതായാലും കൊള്ളാം കേട്ടോ. സൂപ്രദേ മയിലൊക്കെ ഇരിക്കുന്നത്. നമ്മൾ കാട്ടിക്കൂടെ മയിലിനെയൊക്കെ കാണാനായിട്ട് എന്തോരം കഷ്ടപ്പെട്ട് നടക്കുന്നത്. ഇത് ഇങ്ങോട്ട് വന്നാൽ പോരെ, കാട്ടിലെ അതേ അറ്റ്മോസ്ഫിയറിൽ തന്നെ നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഏവിയറിയാണല്ലോ ദൈവമേ ഞാൻ കുറ്റം പറഞ്ഞു. എന്തുകൊണ്ട് മയിലൊക്കെ നമ്മുടെ തലമോളിൽ ഇരിക്കുന്നത്. എന്തായാലും ഇത് കരഞ്ജി എന്നാണ് ഈ ലേക്കിൻ്റെ പേരെന്ന് തോന്നുന്നത്. ഞാൻ കരഞ്ഞി കരഞ്ഞി എന്നാണ് ഞാൻ ആദ്യം വായിച്ചത്. എങ്കിലും ഞാൻ സൂക്ഷ്മ പരിശോധന നടത്തിയപ്പോൾ കരഞ്ജി എന്ന് വല്ലതും ആയിരിക്കുമെന്ന് ഞാനങ്ങ് വിചാരിക്കുകയാണ്. ഇത് ഇവിടെ ഒരു മയിലും കോഴിയും കൂടെ ഒരുമിച്ച് നിൽക്കുന്നു. നോക്കി, ഇതിനൊന്നും പേടിയെന്ന് പറയുന്ന സാധനമല്ലേ. ഇതേ വെള്ള മയില്, തൂവെള്ള മയില്, വേറൊരു കളറും ഇല്ല എൻ്റെ മേത്ത്, വെളുപ്പ് മാത്രം. ഇതിനെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. തിരുവനന്തപുരം സൂവിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, അവിടെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഞാൻ ഇപ്പോഴാണ് ഇതിനെ അത്ര ശ്രദ്ധിക്കുന്നത്. അയ്യോ, പറക്കുന്ന വലിയ പക്ഷികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരു പക്ഷി ഇപ്പം ഭയങ്കര ഒരു സാധനം ഇതിനെ ഇങ്ങനെ അങ്ങോട്ട് പറന്നു, എന്താണെന്ന് മനസ്സിലായില്ല. മയില് തന്നെയാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഇവിടെ ചെറിയൊരു വാട്ടർഫാൾസൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പം നിലവിൽ അടുത്ത കാലത്തെങ്കിലും വെള്ളം ഒഴുകിയിട്ടില്ല, എല്ലായിടവും കരിഞ്ഞോണം കിടക്കുകയാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ആ ഇതേ ഒരു മയില് അടയിരിക്കുകയെന്ന് തോന്നുന്നു. ഞാനിവിടെ ഒരു വെള്ള മയിലിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ക്യാമറ ഒക്കെ എടുത്ത് സൂം ചെയ്ത് നോക്കിയാണ്. ഞാൻ ഞെട്ടിപ്പോയി. വെള്ളമയിലിൻ്റെ തലയിൽ ഒരു ചുവന്ന പൂവോ, കോഴിയുടെ പൂങ്കോഴിയുടെ പൂവ് പോലെ ഒരു പൂവ്. ഞാൻ ഓർത്ത് ഇതെന്താ ഇങ്ങനെ, നേരത്തെ കണ്ടാലൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അവിടെയൊക്കെ ഞാൻ കുറേ എണ്ണത്തിനെ കണ്ടിരുന്നു. അപ്പോൾ ഒന്നുകൂടെ ക്യാമറ വിട്ടിട്ട് നേരിട്ടൊന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അതൊരു ചെമ്പരത്തി പൂവായിരുന്നു എന്ന്. എന്തായാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയാണ്. ഒരുപാട് പക്ഷികളോ കാര്യങ്ങളോ ഒന്നുമില്ല. എങ്കിലും ഒരു പക്ഷി പോലും ഇല്ലെങ്കിൽ തന്നെ ഈ അറ്റ്മോസ്ഫിയറിന് 100-ൽ 100 മാർക്കാണ്. അത്ര മനോഹരമാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ വോക്ക് ത്രൂ ഏവിയറി എന്ന് പറയുമ്പോൾ ഇത് നല്ലൊരു കൺസെപ്റ്റാണ്, പക്ഷികളെ ഇങ്ങനെ വളർത്തുന്നത്. എന്നാലും ഇതിലും വലുത് ഇന്ത്യയിൽ വേറെങ്ങും ഇല്ലേ. എന്തായാലും കാഴ്ചയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. നമുക്ക് മാത്രമാണ് പുറത്തേക്ക് ഇറങ്ങാൻ അനുവാദമുള്ളത്. അവയൊക്കെ ജയിലിൽ കിടക്കുന്ന തടവുള്ളികളാണ്. ഇതുകൊണ്ട് ഇവിടെ ഒരു ഓർക്കിഡേറി ഉണ്ട്. എന്തായാലും അത് പൂട്ടിപ്പോയി, നേരത്തെ കാലത്തേക്ക് വരണമായിരുന്നു. ഇനി ഈ വോക്ക് ത്രൂ ഏവിയറി വേണമെങ്കിൽ നമുക്ക് വോക്ക് ത്രൂ അല്ലാതെ വേണമെങ്കിൽ പുറത്തു നിന്ന് വേണമെങ്കിലും കാണാവുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ട്. ആ ഇത് അതിൻ്റെ അല്ല കേട്ടോ, അതിൻ്റെ ബാക്കിയല്ല, ഇത് വേറൊരു സംഭവമാണ്. ഇവിടെ എന്തായാലും ഒരു ഗംഭീര സാധനമാണ് നിൽക്കുന്നത്. സാറസ് ക്രെയിൻ എന്ന് പറഞ്ഞ കൊക്കുകളുടെ വലിയൊരു രാജാക്കന്മാർ. എന്തായാലും ലേക്കിലേക്കുള്ള യാത്ര തുടരുക തന്നെ. ഇത് ഈ വഴി അങ്ങ് അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അങ്ങ് കിടക്കുകയാണ്. ഇതുകൊണ്ട് നമ്മൾ അങ്ങ് എത്ര ദൂരം നടന്നിട്ടാണ് ഇവിടെ വരെ എത്തിയത്. ഇനിയതങ്ങ് കിടക്കുമോ? കുറേ ദൂരമുണ്ട്. ഇതിനിടയ്ക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങളും എല്ലാവിധ ഫെസിലിറ്റീസും ഉണ്ട്. സ്ട്രോങ്ലി റെക്കമെൻഡഡ് സ്ഥലമായി മാറുകയാണ് കരഞ്ജി ലേക്ക്. തണലും പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഒരുപാട് ഒരു ദിവസം വേണമെങ്കിൽ ഇവിടെ ചിലവഴിക്കാം. ദേ ബീവെയർ ഓഫ് സ്നേക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിനകത്ത് പാമ്പുകളുണ്ടെന്ന് എഴുതി വെക്കേണ്ട കാര്യമില്ല. അതുപോലെ പാമ്പുകൾ ഇവിടെ എന്തായാലും ഉണ്ടാവും. ഇതുകൊണ്ട് ഇതിനകത്തേക്ക് നല്ലൊരു ഗാർഡനാണ്. ശരിക്കും അതിനകത്തേക്ക് കയറണമെന്ന് എനിക്കുണ്ട്, പക്ഷേ അതിനകത്ത് മൊത്തം കപ്പിൾസായിട്ടുള്ള ആളുകളുടെ അഡൽസ് ഓൺലി മേഖലയാണ്. ഓരോ ബെഞ്ചിലും ഓരോ കപ്പിൾസ് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. അതിനകത്ത് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയാൻ പോലെ. എൻ്റെ അമ്മ ഇത് ഇനിയും അങ്ങോട്ട് നീണ്ടത് പറഞ്ഞ് കിടക്കുകയാണ്. എന്തായാലും ഗംഭീരമായിട്ട് ഇത് നോക്കി, ഒരു ആ തുടക്കത്തിൽ കണ്ട ആ ഭംഗിക്ക് ഒരു കോട്ടവും തട്ടാതെ അതേ രീതിയിൽ ഇങ്ങോട്ടും ഇത്. ഇതിലെ സൈക്കിളൊക്കെ അനുവദിക്കുന്നത്, ആളുകൾ സൈക്കിളിലൊക്കെ വരുന്നു. ഇനി ഒരുപാട് ദൂരം അങ്ങോട്ട് പോകാനായിട്ടുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചു പോവാണ്, അല്ലെങ്കിൽ നമ്മുടെ ലേക്കിൻ്റെ കാഴ്ചകൾ ഇപ്പം തന്നെ സന്ധ്യയായി. ഇനിയിപ്പോൾ ലൈറ്റെല്ലാം പോകും. നമ്മൾ കണ്ട ഏവിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരുപാട് തരം പക്ഷികൾ, നമ്മുടെ എന്നാ വേഴാമ്പലുകളൊക്കെ, വേഴാമ്പലുകളും ഉഡ്പെക്കർ ഇനത്തിൽപ്പെട്ട മരംകൊത്തികളൊക്കെ അതിനകത്തുണ്ടെന്നാണ് കണ്ടത്. പക്ഷേ നമുക്കവയൊന്നും അവിടെ കാണാൻ സാധിച്ചിട്ടില്ല. 2006 ഈ ഏവിയറി കുറച്ച് നാൾ അടച്ചിടേണ്ടി വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷിപ്പനി പേടിച്ചിട്ട് കുറച്ച് നാളത്തേക്ക് അടച്ചിട്ടു. എന്തു തന്നെ ആയാലും നല്ല ഗംഭീരമായൊരു കൺസെപ്റ്റാണ് ഈ വോക്ക് ത്രൂ ഏവിയറി. ഇതുപോലെ കുറേ എണ്ണം നമ്മുടെ എല്ലാ മേഖലകളിലും വരട്ടെ. അത്ര വലിയ സംഭവമൊന്നുമല്ല, കാരണം നിർമ്മാണത്തിന് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. പിന്നെ പക്ഷികളാവാൻ ചിലപ്പോൾ പറക്കും, അതുകൊണ്ട് ആ രീതി വേണം ഉണ്ടാക്കാൻ. അയ്യോ, ഞാനിപ്പോൾ അബദ്ധത്തിൽ ഞാൻ അബദ്ധത്തിൽ നടന്ന് വേറൊരു വഴിയെ കൂടെ നമ്മുടെ അഡൽട്ട്
ഉള്ളി ഗ്യാലറിയിലേക്ക് എത്തി. തിരിച്ചു പോയേക്കാം. അതിനകത്തോടെ ക്യാമറ എടുത്തു നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ പിടിച്ചെടിയും കൂടെ തരും. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ വിചാരിച്ചത് വല്ല ടിക്കറ്റ് കൗണ്ടറും ആയിരിക്കും, ഈ ഏവിയറിയിലേക്ക് വല്ലതും കയറാനുള്ള ടിക്കറ്റ് കൗണ്ടറായിരിക്കുമെന്ന്. പക്ഷേ ഇതുണ്ട്, ഇതൊരു ടെസ്റ്റ് സർട്ടിഫിക്കറ്റ്, വാട്ടർ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഓരോ ഈ വെള്ളത്തിലെ ഓരോ കണ്ടൻറ്റുകളുടെയും അളവ് കാര്യങ്ങൾ, അവസാനം എന്തായാലും റിമാർക്സ് എഴുതിയിട്ടുണ്ട്. ആസ് പെർ ദ എബോവ് പാരാമീറ്റേഴ്സ് വാല്യൂഡ് ദ വാട്ടർ ഈസ് സോഫ്റ്റ് ആൻഡ് ഫിറ്റ് ഫോർ കൺസപ്ഷൻ ആൻഡ് യൂട്ടിലിറ്റി. നമ്മളങ്ങനെ ലേക്കിന് സമീപത്തെത്തി. ഇതുകൊണ്ട് ഈ ടെസ്റ്റ് നടത്തി, ഈ ടെസ്റ്റ് അത്ര പോസിറ്റീവ് റിസൾട്ട് അല്ലായിരുന്നുവെങ്കിൽ ഇവർ ഈ പക്ഷികൾക്കെല്ലാം മിനറൽ വാട്ടർ മേടിച്ച് കുടിക്കാൻ കൊടുക്കേണ്ടി വന്നേനെ. ഞാനപ്പോൾ കരഞ്ചി ലേക്കിലെ ബോട്ടിംഗ് ലാൻഡിങ്ങിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം പറയാം. ഇവിടെ ഒരു ബട്ടർഫ്ലൈ പാർക്കുണ്ട്. അതായത് ബട്ടർഫ്ലൈ പാർക്ക് അല്ലാതെ ഉള്ളതാണ് പറ്റിയൊരു പരിപാടിയാണ്, അങ്ങനെയല്ല. ബട്ടർഫ്ലൈ പാർക്ക് നമുക്ക് അത്ര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമുക്ക് അത്ര ആസ്വദിക്കാൻ പറ്റുന്ന ഒരു പരിപാടിയല്ല. ഇവിടുത്തെ ബട്ടർഫ്ലൈ പാർക്കെന്ന് പറഞ്ഞാൽ ഇതേ ഈ കാണുന്ന ഐലൻഡ് ഉണ്ടോ, ഈ ഐലൻഡിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ചെറിയൊരു ഐലൻഡ് ആണെങ്കിലും 45-ലധികം സ്പീഷ്യസ് ബട്ടർഫ്ലൈസ് അവിടെയുണ്ട്. അപ്പോൾ ബട്ടർഫ്ലൈസിന് ഇതേ ഇവിടെ വെള്ളം ചേരാൻ തുടങ്ങി. പെട്ടെന്ന് ഇത്രയും നേരമല്ലായിരുന്നു അതിൻ്റെ പരിപാടി. അതുള്ളല്ലോ, അവിടെ വെള്ളം ചീറ്റിക്കൊണ്ട് ഇങ്ങനെ കറങ്ങുകയാണ്. എന്തായാലും ഇത്രയും നേരം അത് ഉണ്ടായിരുന്നു, ഇത്രയും നേരം ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു, മോട്ടർ ഇപ്പോഴായിട്ടേന്ന് തോന്നുന്നു. അപ്പോൾ ഈ ബട്ടർഫ്ലൈ പാർക്കിനെ കുറിച്ച് പറയാം. ഇവിടെ മാത്രമേ ഒരു ലേക്ക് കാണുന്നുള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇതാണെന്ന് പറയുന്നത്. ഇനി മറ്റേതെങ്കിലും ലേക്ക് ഇതിൻ്റെ സമീപത്തും വല്ലതും ഉണ്ടോ, എവിടെയെങ്കിലും വേറെ ലേക്ക് ഇതിനകത്ത് കാണാനായിട്ട്? ആ അവിടെയാണ് കേട്ടോ, ഇതല്ല, സോറി, ക്ഷമിക്കണം. അപ്പുറത്ത് ഏയ്, അങ്ങനെ വലിയ മരക്കൂട്ടമായിട്ട് നിൽക്കുന്നത് ബട്ടർഫ്ലൈ ഗാർഡൻ ആവാൻ വഴിയില്ല. അപ്പോൾ ഇത് തന്നെയായിരുന്നു. ഇതിനകത്ത് അങ്ങനെ പ്രത്യേക ചെടികളൊന്നും നട്ടു പിടിപ്പിച്ചിട്ടുള്ളതായിട്ട് കാണാനും ഇല്ല. എന്തായാലും ഇതിലേതോ ഒരു ലേക്ക് ഇവിടുത്തെ ഒരു ബട്ടർഫ്ലൈ ഗാർഡനാണ്. ബട്ടർഫ്ലൈ ഗാർഡൻ എന്ന് പറയുമ്പോൾ ഈ ബട്ടർഫ്ലൈസിനെ നമ്മൾ മേടിച്ച്, കുഞ്ഞുങ്ങളെ മേടിച്ച് വിട്ട് വളർത്തുമെന്നും അല്ലാന്ന് തോന്നുന്നു. അതിന് വേണ്ട, അതിന് കഴിക്കാനും ബ്രീഡ് ചെയ്യാനും വേണ്ട പ്രത്യേകതരം ഫുഡുകളൊക്കെ ഉണ്ടൊക്കെ. അതൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവ തന്നെ എവിടുന്നേലുമൊക്കെ വന്നോളും. അപ്പോൾ ഈ ലേക്ക് കൂടാതെ അവിടെ ഒന്ന് രണ്ട് വലിയ ലേക്കുകൾ കൂടിയുണ്ട്. പക്ഷേ ബട്ടർഫ്ലൈ ഗാർഡൻ ആവാനുള്ള സാധ്യത കൂടി ഈ ലേക്കാണ്. അവിടെയൊക്കെ വലിയ മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അതിനകത്തെല്ലാം ഒരുപാട് ദേശാടന പക്ഷികൾ പോലുള്ള പക്ഷികളൊക്കെ വന്നിരിക്കുന്നത് കാണാം. അങ്ങനെയുള്ള പക്ഷികളൊക്കെ ഈ ബട്ടർഫ്ലൈനെ ജീവിക്കാൻ അനുവദിക്കുമോ? അവരൊക്കെ അതിനെ കൊന്ന് ശാപ്പിടുകയല്ലേ. ഈ കരഞ്ചി ലേക്ക് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ 90 ഹെക്ടർ സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ 55 ഹെക്ടറും ഈ ലേക്കാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ബാക്കി 35 ഹെക്ടർ ഈ കാണുന്ന വഴിയാണ്. വഴിയും ആ കുറച്ച് ഭാഗം ആ ഏവിയറിയും, ബാക്കി മൊത്തം ഈ വഴിക്ക് വേണ്ടിയിട്ടാണ് 35 ഹെക്ടർ സ്ഥലം ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മുടെ ഈ മൈസൂർ സൂവിന് ഇതൊരു വലിയ വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെന്ന് പറയുന്നു ഈ ലേക്കിന്. എന്തായാലും അവർ അതിൻ്റെ നന്ദി, അതിൻ്റെ മാന്യത കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ ആണല്ലോ ഇത്രയൊരു വരുമാനം. എന്തായാലും ഇവിടുത്തെ വെള്ളം ചീറ്റലൊക്കെ നിന്നു. അതിനും കുറച്ച് സമയം കഴിഞ്ഞിട്ടേ ഉള്ളൂ തോന്നുന്നു. എപ്പോഴും അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു, ഒത്തിരി കറണ്ട് ചാർജാണ്. അപ്പോൾ എന്തായാലും ഇതുകൂടാതെ ഇവിടെ ഇനി ഒരു വലിയ മ്യൂസിയം, ഒരു നേച്ചർ മ്യൂസിയം ഒക്കെ ഉണ്ടെന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ അത് എവിടെയാണെന്ന് ഇതുവരെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. മ്യൂസിയം അല്ലെങ്കിൽ ഇനിയൊരു മ്യൂസിയം കൂടി താങ്ങാനുള്ള ശേഷി എന്തായാലും ഇല്ല താനും. എന്തായാലും നമ്മൾ ഈ ലേക്കിനോട് വിട പറയുകയാണ്. ഈ ലേക്ക് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായി പറയുന്നത് പരിസരത്തെ ജനവാസ മേഖലകളിൽ നിന്ന് ഒഴുകിയെത്തുന്ന മലിനജലമാണ്. നല്ല രീതിയിൽ ദിവസം തോറും ഈ ലേക്ക് മലിനമായിക്കൊണ്ടിരിക്കുന്നുവെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മലിനീകരണം തടയുന്നതിന് വേണ്ടിയിട്ട് ഇവരെന്തോ വലിയ കോടികളൊക്കെ മുടക്കി വലിയ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് വരികയാണ്. എന്തായാലും ആ പദ്ധതികളൊക്കെ ഫലം കാണട്ടെ. ഇപ്പോൾ ഉള്ളതുപോലെ ഇതിലും ശുദ്ധമായിട്ട് നാളെ നമ്മൾ ഒരിക്കൽ വരുമ്പോൾ ഈ ലേക്ക് ഉണ്ടാവട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോയിരിക്കാം. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.